അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ജീവിക്കാൻ തന്നെ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഒരിക്കലും മരണപ്പെട്ടു പോവില്ല എന്നൊരു ആത്മവിശ്വാസമായിരിക്കും. പക്ഷേ മരണം അല്ലാഹു എങ്ങനെയാണ് വെച്ചത് എന്ന് ആ അനുഭവിക്കുന്ന സമയത്ത് മാത്രമേ തീർത്തുകൂട്ടി പറയാൻ സാധിക്കൂ. ഈ അടുത്ത മാസം ദിവസങ്ങൾക്കു ശേഷം 5-ാം തീയതി ഗൾഫിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തൊരു പ്രവാസി ആ നാട്ടിൽ വന്ന നിമിഷങ്ങൾ മുഴുവനും മക്കളോടൊന്നിച്ച് കുടുംബമൊന്നിച്ച് സന്തോഷത്തോടെ കഴിയുന്ന എൻ്റെ അയൽനാട്ടിലുള്ള ചിയാനൂരിലുള്ള മുഹമ്മദ് എന്നൊരു 43-കാരൻ അദ്ദേഹം ഗൾഫിലേക്ക് പോകാൻ വേണ്ടി അടുത്ത മാസം ഈ ഒരു ഫെബ്രുവരി മാസം ഈ ഒരു 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ 5-ാം തീയതി പോകാൻ ടിക്കറ്റ് എടുത്ത ഒരാളാണ്. വരുമ്പോഴൊക്കെ വന്ന നിമിഷങ്ങളിലെല്ലാം മക്കൾക്ക് സ്കൂൾ വണ്ടിയിൽ പോകണ്ട, വാപ്പ തന്നെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും നിന്നിരുന്ന ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം അതാ വളയംകുളത്തുള്ള സ്കൂളിൽ MVM സ്കൂളിൽ നിന്ന് 2 മക്കളെയും ഹംന ജുബിൻ എന്നുള്ള ഹയാ ആയിഷ എന്നുള്ള 2 മക്കളെ തൻ്റെ ബൈക്കിൽ കയറ്റിയിട്ട് ആ വളയംകുളം സ്കൂളിൽ നിന്നിങ്ങനെ കുറച്ച് കൂടി ഇങ്ങനെ പോകുന്ന ഒരു താടിപ്പഴം അവിടേക്ക് എത്തിയാൽ ഇങ്ങോട്ട് കട്ട് ചെയ്താൽ ചെയ്യാൻ നോക്കുക അങ്ങോട്ട് കയറാം, വീട്ടിലേക്ക് കയറാം. അദ്ദേഹം അങ്ങോട്ട് കട്ട് ചെയ്ത് ആ റോഡിൻ്റെ ഒരു മുഖാഭാഗം എത്തിയപ്പോഴാണ് പൊടുന്നനെ ഒരു പിക്കപ്പ് വാന് വന്ന് എന്താ പറയുക, അലക്ഷ്യമായിട്ട് അമിത സ്പീഡിൽ വന്നൊരു വണ്ടി ഒരൊറ്റ ഇടിയങ്ങോട്ടിടിച്ചു. ഹെൽമറ്റ് പോലും ധരിക്കാതിരുന്ന ആ ഒരു മനുഷ്യൻ മാരകമായ പരിക്കേറ്റി. കുട്ടികൾക്ക് നിസാര പരിക്കുള്ളൂ. ഉടൻ തന്നെ പെരുമ്പിലാവ് കൊണ്ടുപോയി അവിടെ തൃശ്ശൂർക്ക് കൊണ്ടുപോയി. അള്ളാഹുവിലേക്ക് യാത്രയായി മുഹമ്മദ് എന്നുള്ള 43-കാരൻ. വല്ലാത്ത സങ്കടം തോന്നി. ഇന്നാലില്ലാഹി വ ഇന്നാലി റാജുവൻ. അള്ളാഹു ആ ഒരു യുവാവിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. ആ കുടുംബത്തിന് ശാന്തിയും സമാധാനവും കൊടുക്കട്ടെ. ഈ ഖദീജക്കുട്ടി എന്ന ഒരു സ്ത്രീയുടെ മകനാണ് ഈ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷമീന, 3 മക്കളാണ്. എന്തൊരു സന്തോഷത്തോടു കൂടി ആ ഒരു ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നൊരു മനുഷ്യൻ, തൻ്റെ മക്കളും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി വന്നിരുന്നൊരു മനുഷ്യൻ, ആ മക്കളുടെ മുന്നിൽ വെച്ചാണ് നിസ്സഹായനായിട്ട് മരണത്തിലേക്ക് പതിയെ നടന്നു പോയത്. ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഗൾഫിൽ പോയി വീണ്ടും അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സജീവ പ്രവർത്തകനാണ്, KMCCയുടെ പ്രവർത്തകനാണ്, സാമൂഹിക കാരുണ്യ പ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നൊരു മനുഷ്യനാണ് ഈ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം ആ നാട്ടുകാർക്ക് ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തിനടുത്ത് ചിയാനൂരാണ് 43 വയസ്സുള്ള ഈ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ. എത്ര പേർക്ക് അദ്ദേഹം കാരുണ്യങ്ങൾ നൽകിയിട്ടുണ്ട്, എത്ര പേർക്ക് അദ്ദേഹം പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ആ സഹായങ്ങളെല്ലാം ഇന്ന് ഖബറിലൊരു വെളുത്ത സന്തോഷത്തിൻ്റെ രൂപമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ എത്ര പേർക്ക് ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ മുഹമ്മദിനെ അറിയുമെങ്കിൽ പറയണം. ഇൻഷാല്ലാ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ടാവണം. ഒരു ഫാത്തിഹ ഓതി എല്ലാവരും ദുആ ചെയ്യണം. നാളെ നമുക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ എവിടെയൊക്കെയോ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആളുണ്ടെങ്കിൽ ഈ വീഡിയോ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഉപകാരം ഒരാമീനെങ്കിലും കിട്ടി ആ ആമീൻ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന ഒരാമീനാണെങ്കിൽ അതുപോരെ, മദദ് അതുപോരെ. സന്തോഷത്തോടു കൂടി ആ മനുഷ്യർക്ക് ഖബറിൽ കിടന്നുറങ്ങാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഖബറടക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ആ ഒരു ചെറിയ മക്കൾ 3 മക്കളാണ്. ആ 2 പെൺകുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമം അള്ളാഹു എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷമീന വിധവയായി നിൽക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലും സങ്കല്പിക്കാത്ത ഒരു രീതിയിലൂടെ മരണം കടന്നു വരാം. എൻ്റെ നാടിനടുത്ത് പൊന്നാനിയിൽ ലൈല എന്ന് പേരുള്ള 25 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു 3 വയസ്സുള്ള ഒരു ആൺകുട്ടി മുഹമ്മദ് ഗസാലിയുടെ ഉമ്മയാണ്. അദ്ദേഹം മുഹമ്മദ് മൊയ്തീൻ ഷാ എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ പൊന്നാനിക്കാരി തന്നെയാണ്, പുതുപൊന്നാനിയിലാണ്. അവർ ഒരു തേങ്ങ ചതിക്കില്ല എന്നാണ്, പക്ഷെ തേങ്ങ വന്ന് തലയിൽ വന്ന് വീണു, മാരകമായ പരുക്കേറ്റു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ രക്ഷിക്കാൻ കഴിയാതെ 2 ദിവസം മുൻപാണ് ഈ അപകടം നടന്നത്. ഈ ലൈല ഇന്നലെ മരണത്തിന് കീഴടങ്ങി. ഹൈദ്രോസ് പള്ളിയിലാണ്, പള്ളിക്ക് സമീപമാണ് ഈ ഒരു ലൈലയുടെ വീട്. നിങ്ങളാലോചിച്ച് നോക്കും, നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന, കുട്ടികളോടൊന്നിച്ച് സ്വപ്നങ്ങൾ പങ്കിട്ടിരുന്ന, എന്തൊക്കെയോ ആരോടൊക്കെയോ പറയാൻ ബാക്കി വെച്ച് ജീവിതത്തിൽ നിന്ന് പൊടുന്നനെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകൾ മരണം എത്രമാത്രം അപ്രതീക്ഷിതമായിട്ടാണ് കടന്നു വരുന്നത് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ പഠിപ്പിക്കുന്നു ഈ ലൈലയുടെ മരണം. അള്ളാഹു ആ സ്ത്രീക്ക് അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. വല്ലാതൊരു വ്യസനം തോന്നി, സങ്കടം തോന്നി ആ ഒരു 3 വയസ്സുകാരൻ ഉമ്മയില്ലാതെ കരയുന്നൊരു നിമിഷത്തിലേക്ക് വരുമ്പോൾ. ഇപ്പോൾ കുട്ടിക്കറിയില്ല എന്താണ് സംഭവിച്ചത്, ആരാണ് നഷ്ടപ്പെട്ടത്, നഷ്ടപ്പെട്ടതിൻ്റെ മൂല്യം എന്താണ്. ആ കുടുംബത്തിന് അള്ളാഹു ശാന്തിയും സമാധാനവും ക്ഷമയും കൊടുക്കട്ടെ. ആ ഒരു സ്ത്രീയുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ നമ്മുടെ പടച്ച റബ്ബിനെക്കുറിച്ച് ഗഫൂറും റഹ്മാനുമായിട്ട് കാണുമ്പോൾ നമുക്ക് അള്ളാഹു അങ്ങനെയായിരിക്കും. ഇതിൽ എത്ര പേർക്ക് ലൈല എന്ന് പറയുന്ന ഈ വീട്ടമ്മയെ പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ, അറിയുന്ന ആളുകളിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓരോ നിമിഷത്തിൽ നമ്മൾ ഈ വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഹെൽമറ്റ് ധരിച്ച് പോകുക എന്നുള്ളത് ആത്യന്തികമായിട്ട് ചെയ്യേണ്ടുന്നൊരു കാര്യം. ഞാനൊരു കാലത്ത് ഹെൽമറ്റ് ധരിക്കാൻ ഭയങ്കര മടി കാണിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ
പല പല അപകടങ്ങളുടെയും നമ്മളൊരു മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ ഹെൽമറ്റ് പിന്നെ ഒരു നിർബന്ധമാക്കി. ഇവിടുന്ന് നീ വാങ്ങാൻ പോവുകയാണെങ്കിൽ പോലും ഹെൽമറ്റ് ഇടുന്നൊരു സ്ഥിതിയിലായി. ഒരു പക്ഷേ ഹെൽമറ്റ് ഇട്ടിരുന്നെങ്കിൽ ആ ചിയാന്നൂർത്ത മുഹമ്മദ് ഇന്ന് ഇങ്ങനെയൊരു അപകടത്തിൽ ഇത്രം തലക്കാണ് മുഹമ്മദിന് മെയിൻ പരിക്കേറ്റത്. അപ്പോൾ എന്ത് ഇതിൽ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആളുകളൊക്കെ ഏറ്റവും അപകട സാധ്യതയുള്ളൊരു വാഹനം. അള്ളാഹു നമ്മയൊക്കെ പുടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് നമ്മയെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. പരസ്പരം നേരെ ഒരുപാട് ഉറമ്പൊക്കെ പോകാൻ പോ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. പത്താം ക്ലാസ്സിലെ പരീക്ഷ പാസ്സാവാൻ പല പല പരീക്ഷകൾ, പ്ലസ് ടു പരീക്ഷ പാസ്സാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതേപോലെ മക്കളില്ലാത്തൊരു വീട്ടമ്മ അവരുടെ മകൾക്ക് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അള്ളാഹു സന്തോഷകരമായ കാര്യങ്ങൾ അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം പ്രാർത്ഥന ഉൾപ്പെടുത്തണം. അപ്പോൾ ഇൻഷാല്ലാ കഴിഞ്ഞ വീഡിയോയിലൊരു ചോദ്യമായിരുന്നു ഈ ഒരു ബേക്കൽ കോട്ട ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത്. അതെല്ലാം പലരും ബേക്കൽ കോട്ടയുടെ നാട്ടുകാരൊക്കെയാണ്. ബേക്കൽ കോട്ട കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാല്ലാ എന്ന ചോദ്യം പറയുന്നതിന് മുൻപ് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഉമർ റളിയല്ലാഹുവിനു മരണപ്പെടുന്ന ഒരു നിമിഷം, ആ മരണപ്പെടുന്ന നിമിഷം തൻ്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ മടിയിൽ കിടന്നിങ്ങനെ രക്തം വാർന്ന് കിടക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ പറഞ്ഞു, മോനെ ഇനി എന്നെ നീ നിലത്തേക്ക് കൊണ്ടുപോയി കിടത്ത്. ആ പള്ളിയിലൊന്നും നിലം സിമൻറ്റിട്ട് പാകിയതല്ല, ഹബീബായ് നബിയുടെ കാലത്തുള്ള കുറച്ച് മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. ആ ഒരു നിലത്ത് കിടത്തി പതുക്കെ മരണത്തിന് കീഴടങ്ങിയ ആ മനുഷ്യൻ, ആ ഒരു വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് മാറിയ ഉമർ റളിയല്ലാഹുഅൻഹു എന്ന മഹാമനുഷ്യൻ, എന്തിനാണ് നീതിയോടുകൂടി ഭരണം നടത്തിയിട്ടും ഈ മനുഷ്യനെ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? പേർഷ്യൻ വംശജനായ ഫൈറൂസ് എന്ന് പേരുള്ളൊരു അടിമ, അബൂൽ ഉലുഗ് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടാറ്. ഫൈറൂസ്, ഈ ഫൈറൂസ് എന്തിനായിരിക്കും കൊന്നിട്ടുണ്ടാവുക? ഒരു ദിവസം കഅബ് ഇബ്നുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു എന്നൊരു മനുഷ്യൻ, അദ്ദേഹം പണ്ടൊരു ജൂത പണ്ഡിതനായിരുന്നു, ഇസ്ലാമതം സ്വീകരിച്ചൊരു മനുഷ്യനാണ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, ഇനി നിങ്ങൾക്ക് 3 ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ, 3ാം ദിവസം നിങ്ങൾ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു ഞെട്ടിത്തരിച്ചുപോയി, എങ്ങനെ നിനക്കറിയാം? കഅബ് റളിയല്ലാഹുവിൻ്റെ പറയുന്നു തൗറാത്തിലുണ്ട് നിങ്ങൾ 3 ദിവസത്തിനകം മരണപ്പെടുമെന്ന്. ഉമർ റളിയല്ലാഹു അത്ഭുതത്തോടെ ചോദിച്ചു, എന്നെക്കുറിച്ച് തൗറാത്തിലുണ്ടോ? എൻ്റെ പേരുണ്ടോ? കൗതുകവും ജിജ്ഞാസയുമുള്ള നിഷ്കളങ്കമായ ചോദ്യം ഉമർ റളിയല്ലാഹുവിൻ്റെ. ആ കഅബ് എന്ന പേരുള്ള മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ പേരില്ലെങ്കിലും നിങ്ങളുടെ സ്വഭാവ ഗുണങ്ങളും നിങ്ങളുടെ സവിശേഷതകളും അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് പ്രകാരം നിങ്ങൾ 3 ദിവസത്തിനകം കൊല്ലപ്പെടും. ഉമർ റളിയല്ലാഹുവിന് ഭയന്നില്ല. സ്വീകരിക്കാൻ പടച്ച റബ്ബ് ഒരു നാടിനു വേണ്ടി നീതിയോടെ മരിച്ചത് എന്നെ സ്വീകരിക്കുന്നത് ഇതുപോലെ ഒരു പോരാട്ടത്തിൻ്റെ ഭൂമികയിലൂടെയാണെങ്കിൽ സന്തോഷത്തോടെ രക്തസാക്ഷിത്വം സ്വീകരിക്കില്ലേ? 2ാം ദിവസം ഇയാൾ നെക്സ്റ്റ് ഡേ വന്നു. ഉമറിനെ വിളിച്ചിട്ട് പറയും, ഇനി നിങ്ങൾക്ക് 2 ദിവസത്തെ ആയുസ്സേ ഉള്ളൂ. 3ാം ദിവസം പറഞ്ഞു, നാളെ നേരം പുലര് അവസാനിക്കും മുമ്പ് നിങ്ങൾ കൊല്ലപ്പെടും. ആ 3ാം ദിവസമാണ് ഉമർ റളിയല്ലാഹുഅൻഹു അബൂൽ ഉലു എന്ന ഫൈറൂസിൻ്റെ പേർഷ്യൻ വംശജൻ്റെ കുത്തേറ്റ് മരണപ്പെടുന്നത്. അദ്ദേഹം, ഈ ഒരു പേർഷ്യക്കാരൻ ഫൈറൂസ് ഒരടിമയാണ്, മുഗീറ എന്ന് പേരുള്ള സ്വഹാബിയുടെ അടിമ. അദ്ദേഹത്തിന് കൊല്ലൻ പണി അറിയാം, ഇരുമ്പിൻ്റെ പണി അറിയാം, ആശേരിപ്പണി അറിയാം, നിർമ്മാണ തൊഴിലാളിയാണ്, ഇങ്ങനെ പല കഴിവുകളുള്ള മനുഷ്യനാണ് ഈ ഫൈറൂസ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം പണിയെടുപ്പിച്ചിട്ട് 2 ദിർഹമാണ് ഇയാൾ വാങ്ങിപ്പിക്കാറ്. അപ്പോൾ ഈ മുഗീറയുടെ അടിമയായിരുന്ന ഫൈറൂസ് ഒരിക്കൽ വന്നിട്ട് ഉമറല്ലാഹു പറഞ്ഞു, എന്നോട് എൻ്റെ യജമാനൻ എന്നെ പണിയെടുപ്പിച്ചിട്ട് 2 ദിർഹം വാങ്ങിക്കുന്നതിന് ശേഷം നീതികേടാണ്, നിങ്ങളെനിക്ക് നീതി വാങ്ങിത്തരണം, ആ കാശ് കുറച്ച് തരണം, എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നുവല്ലാതെ. വെറുതെ ചോദിച്ചു, നിനക്ക് എന്താ ജോലി? ഞാൻ കൊല്ലം പണിയാണ്, ആശേരിപ്പണിയാണ്, നിർമ്മാണ തൊഴിലാളിയാണ്. അപ്പോൾ അതൊരു കൂടുതലല്ലല്ലോ, ഇതൊക്കെ നിനക്കറിയാവുന്ന പണികളല്ലേ, പല പല ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും തുക വാങ്ങാമല്ലോ എന്നായിരുന്നു വെറുതെ മറുപടി പറഞ്ഞത്. പക്ഷേ മുഗീറയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ കാശ് കുറച്ചിട്ടേ കൊടുക്കുക, വാങ്ങിക്കാവൂ, അമിതമായി ജോലി എടുപ്പിക്കരുത്. പക്ഷേ ഇത് ഫൈറൂസ് അറിഞ്ഞില്ല. ഫൈറൂസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിറുപിറുത്തു, ലോകത്തുള്ള ഈ ഉമറിൻ്റെ ഭരണകൂടത്തിന് കീഴിലെ പക്ഷികൾക്കും പറവകൾക്ക് പോലും നീതിയുണ്ടായിരിക്കുമ്പോൾ ഈ പാപം പേർഷ്യക്കാരനായ എനിക്ക് നീതിയില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം പേർഷ്യക്കാരുടെ കൊട്ടാരങ്ങളൊക്കെ കീഴടക്കിയിട്ട് ആ രാജ്യം മുഴുവനും ഇസ്ലാമിൻ്റെ കീഴിൽ വരുമ്പോഴും അതിലത്തെ ഒരു മനുഷ്യരെ പോലും മതം മാറ്റം നടത്തിയിട്ടില്ല. പേർഷ്യക്കാർ പേർഷ്യക്കാരായിട്ട് തന്നെ കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ വല്ലാത്ത രോഷമുണ്ടായിരുന്നു. ഞങ്ങളുടെ സാമ്രാജ്യം തകർത്തവനാണോ ഉമർ റളിയല്ലാഹുഅൻഹു? അതുകൊണ്ട് വല്ലാത്തൊരു വിരോധമുണ്ടായിരുന്നു. ആ വിരോധം ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഉമറദാനും അറിഞ്ഞിട്ടില്ല കേട്ടോ. തനിക്ക് കുത്തേറ്റിട്ട് രക്തം ഇങ്ങനെ പെടഞ്ഞു പോകുമ്പോൾ ഉമർ റളിയല്ലാഹുവിന് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്നെ കുത്തിയത് ആരാണെന്നാണ് ആ പള്ളിയിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ ആരോ പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ കുത്തേറ്റ് സ്വയം ആത്മാവ് ചെയ്തു, അബൂലുകുലു എന്ന അടിമയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിലെല്ലാം ഓടിയിട്ട് പറഞ്ഞു, എന്തായാലും ഒരു സുജൂദ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നെ കുത്തിയില്ലല്ലോ, അൽഹംദുലില്ല. കാരണം അതൊരു സൂചനയാണ്,
ഈ സുജൂദ് ചെയ്യുന്ന ആളുകൾ ഇനി കുത്തിക്കൊല്ലാൻ വരുന്ന നിമിഷങ്ങൾ ഇനി മറ്റു പല സ്വഹാബികളുടെ ലൈഫിലും ഉണ്ടാകുമെന്ന് ദീർഘദൃഷ്ടിയായ ഉമർ റളിയല്ലാഹു അറിയാമായിരുന്നു. അദ്ദേഹം ആ ഒരു ഫൈറൂസ് എന്ന പേരുള്ള ആ മനുഷ്യൻ എത്ര ക്രൂരമായിട്ടാണ് ചിന്തിച്ചത്. ഈ ഫൈറൂസ് എന്ന അബൂലൂര് ആരാണെന്നറിയോ? ശരിക്ക് ഒരിക്കൽ ഉമർ അബൂബക്കറിന്റെ മകൻ അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മൂന്നാളുകൾ സംസാരിക്കുന്ന കണ്ടു. ഒന്ന് ഫൈറൂസാണ്, രണ്ടാമത്തെ ഒരാൾ ഹുർമുസാൻ എന്ന പേരുള്ളൊരാൾ. ആരാണ് ഹുർമുസാൻ? അവിടുത്തെ പേർഷ്യയിലെ രാജാവായിരുന്നു. രാജ്യം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ചെറിയ നാടുവാഴി അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു മനുഷ്യൻ. മറ്റൊരാൾ ജുഫൈന എന്ന പേരുള്ള ഒരു ക്രിസ്ത്യാനി, അദ്ദേഹം പേർഷ്യക്കാരനാണ്. ഈ മൂന്ന് പേർഷ്യക്കാരും കൂടി എന്തോ ഒരു ഗൂഢാലോചന. അബ്ദുറഹ്മാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോൾ പൊടുന്നനവർ ഭയന്നു കൊണ്ട് എഴുന്നേറ്റ് പോയി. ആ എഴുന്നേറ്റ നിമിഷം അബൂലുഗുലുവിൻ്റെ അരയിൽ നിന്നൊരു കത്തി താഴേക്ക് വീണു. ഇരുതലമൂർച്ചയുള്ളൊരു വാൾ, ഒരു കത്തി. അതേ കത്തി ഉപയോഗിച്ചാണ് ഈ ഒരു അബൂലുഗുലു ഉമർ റളിയല്ലാഹു അൻഹു കുത്തിക്കൊന്നത്. ഈ സംഭവം കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ അബൂബക്കർ ഓർത്തുപോയി, ഇതൊരു ഗൂഢാലോചനയാണ്, പേർഷ്യക്കാർ മുഴുവനും ഗൂഢാലോചന നടത്തിയതാണ്, എങ്ങനെയെങ്കിലും തങ്ങളുടെ സാമ്രാജ്യം തകർത്ത ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊലക്കത്തിക്കിരയാക്കണം, അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഈ മുഗീറയുടെയും ഈ ഒരു യജമാനനുടമ പ്രശ്നങ്ങൾ. അബൂലുഗുലു ചെയ്യുന്നത് അവിടുത്തെ പേർഷ്യക്കാരായ കുട്ടികളെ കാണുമ്പോൾ തലയിൽ കൈവച്ചുകൊണ്ട് പറയുമത്രേ, മക്കളെ, നിങ്ങളുടെ സാമ്രാജ്യങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ തകർത്ത ഈ ഭരണകൂടത്തെ വെറുതെ വിടണോ? അപ്പോൾ ഇതൊരു ഗൂഢാലോചനയായിരുന്നു പടച്ചറബേ. ഈ ഗൂഢാലോചന ലോകാവസാനം വരെ മുസ്ലിം ഉമ്മത്തിന് സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏതായാലും ധീരരായ ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഈ നാട് ഭരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട്, ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട്. ഇൻഷാ നമുക്ക് പറയാം, അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്ര കഥകളൊക്കെ മുൻപ് കേട്ടവരാണെങ്കിൽ പറയണം, അതെല്ലാം ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറയണം. പിന്നെ ഇന്നലെ വേലിത്തറ ഉസ്താദിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഫി ഉസ്താദിലേക്ക് എന്നെ ആകർഷിപ്പിച്ച, എനിക്ക് വഴികാട്ടിയായ എൻ്റെ മുർഷിദായ ഉസ്താദ് വിളിച്ചിട്ട് വളരെ സന്തോഷങ്ങൾ പറഞ്ഞു. നല്ല വീഡിയോ. എനിക്ക് ഉസ്താദിനെ വിളി കേൾക്കുമ്പോൾ ബേജാറാണ്. ചീത്ത പറയാനാണോ അതോ അഭിനന്ദിക്കാനോ എന്നറിയില്ലല്ലോ. അഭിനന്ദനം ഞങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരു സൂഫിസമുള്ള ഉസ്താദായിരുന്നു വേലിത്തറ. ഇതിൽ ആർക്കെങ്കിലും ഈ യൂട്യൂബിലൊന്നും ഇല്ലാത്ത വേലിത്തറയുടെ കേസറ്റോ സിഡിയോ, സിഡിയുടെ കാലത്ത് അദ്ദേഹം പ്രസംഗിച്ചിരുന്നില്ല, കേസറ്റുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്കൊന്ന് വിളിക്കണേ. 99 46 02 5 8 1 9 എന്നാണ് എൻ്റെ നമ്പർ. അത്തരം ആളുകളിൽ നിന്ന് കോൺടാക്ട് ചെയ്യണം, ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം. അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ വേലിത്തറ ഉസ്താദ് സൂഫി ഗുരു, ഒരു സൂഫിയുടെ പാതയിൽ ജീവിച്ചിരുന്ന സ്വത്വികനായ ഒരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവി, അദ്ദേഹത്തിൻ്റെ ദറജ സ്വർഗത്തിൽ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ ഒരു ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം എത്ര വർഷമാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ വീഡിയോ ഇന്നത്തെ ഈ ചരിത്ര കഥകൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം. പിന്നെ ആ മുഹമ്മദിനും ചിയാനൂരിൽ എൻ്റെ നാട്ടുകാരൻ മുഹമ്മദിനും ലൈല എന്നുപേരുള്ള ആ ഒരു യുവതിക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.